ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. പോരായ്മകളുണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. ആദ്യം തന്നെ ഞാൻ അടുപ്പ് കത്തിക്കുകയാണ്. ആദ്യം തന്നെ ഗ്യാസ് അടുപ്പ് കത്തിക്കുക. ഒരു ചെറിയൊരു കുക്കർ വയ്ക്കുക, ചെറിയൊരു കുക്കർ വെച്ച് അതിന് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു ഗ്ലാസ് വെള്ളം മതി. കൂർക്ക ക്ലീനിങ് ആണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെയെന്ന്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പുതിയ ടിപ്പാണ് കൂർക്ക ക്ലീനിങ് ചെയ്യണം എങ്ങനെയാണ്. അപ്പം ആദ്യം തന്നെ കുക്കർ അടുപ്പിൽ വെച്ചു, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. കൂർക്ക മുങ്ങിക്കിടക്കണ വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കൂർക്ക ഞാൻ രാവിലെ തന്നെ വെള്ളത്തിൽ, ഇപ്പം നമ്മൾ ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് തോരൻ വെക്കണം മെഴുക്ക് വരട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. അതിലുള്ള ചെളിയും മണ്ണും എല്ലാം പോകാൻ വേണ്ടിയാണ്. അപ്പം രാവിലെ വെള്ളത്തിലിട്ടത് ചണ്ടമ്മ വെള്ളം കണ്ട എങ്ങനെ ഇരിക്കണം, ചെളിയും മണ്ണുമായിട്ട്. ഇതെ കൂർക്ക, ഇത് ചെറിയ കൂർക്കയാണ്, വലുതാണെങ്കിലും ഈ മെത്തേഡ് തന്നെയാണ്. അപ്പം ഞാനിത് ആദ്യം തന്നെ ഇത് കഴുകുക. അവിടെ വെള്ളം ചൂടാന് മുമ്പ് നമ്മൾ കഴുകുക. രണ്ട് മൂന്ന് തവണ കഴുകിയാൽ മതിയാവും. വെള്ളത്തിലിട്ട് ഊരിക്കഴിയുമ്പോൾ പെട്ടെന്ന് അഴുക്കും മണ്ണും പോകും, ചെളിയൊക്കെ. അപ്പം ഞാൻ കഴുകിയിട്ട് വരാം. ഇപ്പം കണ്ടോ, രണ്ട് മൂന്ന് തവണ ഞാൻ കഴുകിയിട്ടുള്ളൂ, വെള്ളം കണ്ടു. എന്താ കണ്ടോ, വെള്ളം തെളിഞ്ഞിരിക്കും. അതിനിപ്പോൾ കഴുകി, കൂർക്ക കഴുകി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ആദ്യമായിട്ട് എടുക്കണതുകൊണ്ട് വേറെ ഇതൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതെ, അപ്പം നമുക്ക് കഴുകുമ്പോൾ തന്നെ കുറച്ച് തൊലിയൊക്കെ ഊരിയതുകൊണ്ട് ചില ഭാഗത്ത് തൊലിയൊക്കെ പോയിട്ടുണ്ടാവും. പെട്ടെന്ന് രണ്ട് മൂന്ന് തവണ കഴുകിയാൽ മതി. വേണ്ട, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുക്കറിൻ്റെ ആ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ നമ്മൾ ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് കല്ലുപ്പ്, ഒരു നുള്ള് കല്ലുപ്പ് ഇടാം. ഇത് കാണുന്നുണ്ടോ, ഒരു നുള്ള് കല്ലുപ്പാണ് ഇടുന്നത് ആ വെള്ളത്തിൽ. ഒരു നുള്ള് കല്ലുപ്പ്. അതുപോലെ ഒരു നുള്ള് മഞ്ഞപ്പൊടി. എന്താ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടണം ആ വെള്ളത്തിൽ, കുക്കറിലുള്ള ആ വെള്ളത്തിൽ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വെള്ളത്തിൽ. അപ്പോൾ ആ വെള്ളം വെച്ചെന്ന് വെച്ചാൽ നമ്മൾ ഈ കൂർക്ക കഴുകി എടുക്കുമ്പോഴേക്കും ആ വെള്ളം ചൂടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചൂടായ വെള്ളത്തിൽ ഈ കൂർക്ക ഇടണതാണ്. കഴുകിയ കൂർക്ക ചൂടായ വെള്ളത്തിലിടണം. ഈ കഴുകിയ വെള്ളം ഇല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് മുങ്ങിക്കിടക്കാനുള്ള വെള്ളമൊന്നും വേണ്ട. ഗൈസ്, ഒരു ഗ്ലാസ്, ഇപ്പം ചെറിയ കൂർക്കയായതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച്, വലുതാണെങ്കിൽ ഇച്ചിരി കൂടി കൂടുതലിടാം.
വെള്ളം കുറച്ചുകൂടി കൂടുതൽ ഒഴിക്കാം. സോറി, ഇത് നമ്മൾ ആ വെള്ളത്തിൽ കാണുന്നുണ്ടോ, വെള്ളത്തിൽ ഞാൻ കൂർക്കിയിട്ടു കുറച്ച് വെള്ളമുള്ളത്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ആ വിസിൽ വരാനുള്ള വെള്ളം മതി കേട്ടോ, ഒരു രണ്ട് വിസിൽ വരണം. നമ്മൾ കൂർക്ക കഴുകിയെടുക്കുമ്പോഴേക്കും വെള്ളം ചൂടായി തള വരും. അപ്പം ഈ കഴുകിയ കൂർക്ക ആ വെള്ളത്തിലിട്ട് ഒരു നുള്ളു ഉപ്പും കല്ലുപ്പായ ഇടുന്നുണ്ട്, ഒരു നുള്ളു മഞ്ഞപ്പൊടിയും കൂടി ഇട്ട്. ഇനിയിപ്പോൾ വിസിൽ വരാൻ വെയിറ്റ് ചെയ്യണം. രണ്ട് വിസിലും മതിയാവും, ഇത് ചെറിയ കുഞ്ഞു കൂർക്ക ആയതുകൊണ്ട് രണ്ട് വിസിൽ. വലിയ കൂർക്കാണെങ്കിൽ മൂന്ന് വിസിലാണെങ്കിലും വെക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് തൊലി പെട്ടെന്ന് എടുക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ്.